നമസ്കാരം അന്റാർട്ടിക്കയിൽ പുതിയ ഗവേഷണ കേന്ദ്രം സ്ഥാപിക്കാൻ ഒരുങ്ങുകയാണ് ഭാരതം നാല് വർഷത്തിനകം മൈത്രി ടു സ്ഥാപിക്കുമെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു വ്യക്തമാക്കി അന്റാർട്ടിക്കയിലെ ഗവേഷണ പദ്ധതികൾ വികസിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് മൈത്രി ടു സ്ഥാപിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ പ്രവർത്തനം ആരംഭിച്ച മൈത്രിക്ക് പകരമാണ് പുതിയ ഗവേഷണ കേന്ദ്രം സ്ഥാപിക്കുക രണ്ടു വർഷത്തിനകം ഗവേഷണ കേന്ദ്രത്തിന്റെ രൂപകൽപ്പന പൂർത്തിയാക്കുമെന്നും ഭൗമശാസ്ത്ര മന്ത്രാലയം സെക്രട്ടറിയും സമ്മേളനത്തിലെ ഇന്ത്യൻ പ്രതിനിധി സംഘത്തിന്റെ മേധാവിയുമായ ഡോക്ടർ എം രവിചന്ദ്രൻ പറഞ്ഞു പുതിയ ഗവേഷണ കേന്ദ്രം ആരംഭിക്കാനുള്ള പദ്ധതി എ ടി സി എം എൽ ഇന്ത്യ അവതരിപ്പിക്കും സൗരോർജവും കാറ്റിൽ നിന്നുള്ള വൈദ്യുതിയും ഉപയോഗിക്കുന്ന തരത്തിലാണ് പുതിയ ഗവേഷണ കേന്ദ്രം നിർമ്മിക്കുക അന്റാർട്ടിക്കയുടെ സംരക്ഷണത്തിനായി ഒപ്പുവെച്ച ഉടമ്പടികൾ ഉൾപ്പെടെ അംഗരാജ്യങ്ങളുടെ കൂടിയാലോചന യോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി ലോകമാകെ സമുദ്രനിരപ്പ് വ്യതിയാനമില്ലാതെ ഇല്ലാതെ നിർത്തുന്നതിനും കാലാവസ്ഥാ സങ്കുലനത്തിനും അന്റാർട്ടിക്കയ്ക്ക് വലിയ സ്ഥാനമുണ്ട് നാല് പതിറ്റാണ്ടായി വിജയകരമായി തുടരുന്ന ഇന്ത്യൻ അന്റാർട്ടിക് പദ്ധതി ദക്ഷിണധ്രുവ ഭൂഖണ്ഡത്തിലെ രാജ്യത്തിന്റെ തന്ത്രപരമായ സാന്നിധ്യത്തിന്റെ തെളിവാണ് അവിടെ ഗവേഷണം വിപുലീകരിക്കാൻ ഇന്ത്യ പുതിയ സ്റ്റേഷനായ മൈത്രി ടു സ്ഥാപിക്കുമെന്നും കേന്ദ്രമന്ത്രി റിജിജു പറഞ്ഞു മൈത്രി ഭാരതി എന്നീ രണ്ട് ഗവേഷണ കേന്ദ്രങ്ങളിലായി വേനൽക്കാലത്ത് നൂറ് ഇന്ത്യൻ ശാസ്ത്രജ്ഞർക്ക് വരെ പര്യവേഷണം ചെയ്യാനുള്ള സൗകര്യമാണ് നിലവിൽ അന്റാർട്ടിക്കയിൽ ഉള്ളത് അന്റാർട്ടിക്കയിലെ വിനോദസഞ്ചാരം നിയന്ത്രിക്കാൻ ലക്ഷ്യമിട്ടുള്ള നയരൂപീകരണം ഇത്തവണ എ ടി നടക്കും ഗവേഷണത്തിന് വേണ്ടിയല്ലാതെ അന്റാർട്ടിക്ക സന്ദർശിക്കുന്നവരുടെ എണ്ണം ഗണ്യമായി ഉയരുന്ന സാഹചര്യത്തിലാണിത് കഴിഞ്ഞ വർഷം ഒരു ലക്ഷം ടൂറിസ്റ്റുകളാണ് അന്റാർട്ടിക്ക സന്ദർശിച്ചത് മാലിന്യവും മനുഷ്യരുടെ ഇടപെടലും മേഖലയിലെ നൈസർജികമായ ആവാസ വ്യവസ്ഥയെയും പരിസ്ഥിതിയെയും ബാധിക്കുന്നുണ്ട് അമേരിക്കയിൽ നിന്നും യൂറോപ്പിൽ നിന്നും ഉള്ളവരുമാണ് മിക്കവരും പരിസ്ഥിതി ലോല മേഖലയായ അന്റാർട്ടിക്കയുടെ സംരക്ഷണം ഉറപ്പുവരുത്തി മാത്രമേ ഇവിടെ ടൂറിസം പ്രോത്സാഹിപ്പിക്കാനാവൂ എന്നാണ് ഇന്ത്യയുടെ നിലപാട് രണ്ടാം തവണയാണ് ഇന്ത്യ എ ടി എ സി എമ്മിൽ ആതിഥ്യം വഹിക്കുന്നത് രണ്ടായിരത്തി ഏഴിൽ ദില്ലിയിലാണ് മുൻപ് ഇന്ത്യയിലെ സമ്മേളനം നടന്നത് മുപ്പതിന് സമാപിക്കുന്ന സമ്മേളനത്തിൽ അൻപത്തി ആറ് രാജ്യങ്ങളിൽ നിന്നായി നാന്നൂറ് പ്രതിനിധികളാണ് പങ്കെടുക്കുന്നത് വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്